ലാഭം 9000 രൂപ. കൊള്ളാലോ, തൽക്കാലം ഇത്രയും മതി. മനുഷ്യനെ ആർത്തി പാടില്ല. സോറി സോറി സോറി, വേണമെങ്കിൽ ഒരു 100 വട്ടം സോറി പറയാം. ഓഫീസിൽ ഒഴിവാക്കാൻ പറ്റാത്ത തിരക്കിലായിപ്പോയി, അതാ ഞാൻ കിച്ചുവിനെ അയച്ചത്. എന്നോട് പിണങ്ങല്ലേ? എനിക്ക് പിണക്കൊന്നുമില്ല. മനുവിന്റെ തിരക്ക് എനിക്കും അറിയാവുന്നതല്ലേ. സമയം കളയാൻ കിച്ചുവിന്റെ കമ്പനി നല്ലതാ. അല്ല, ഇവിടെ പറഞ്ഞതാ. അപ്പോ നാളെ എപ്പോഴാ കാണുക? എപ്പോ വേണേലും കാണാലോ, ഞാൻ ഫ്രീ ആണ്. സമയം ഫിക്സ് ചെയ്തോളൂ, നാളത്തെ മീറ്റിംഗിൽ ഞാൻ തന്നെ വരും. തീർച്ചയായും കിച്ചുവിനെ അയക്കില്ല. ഓക്കെ. അയ്യോ, ഫോൺ വെക്കല്ലേ, ഞാൻ ഉറങ്ങാൻ പോവാ. അതിനു മുൻപ് ടെൽ മീ സംതിങ് സ്വീറ്റ്. ഇപ്പോഴോ? എന്റെ അടുത്ത് നീ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുകയാണ്. ഐ ലവ് യു. നിനക്കെന്താ വട്ടു പിടിച്ചോ? വട്ടു പിടിച്ചത് എനിക്കല്ല, മനുവേട്ടനാ. ഈ പറഞ്ഞതാ ഫോണിൽ കൂടെ അപ്പുറത്ത് കേട്ടുകാണില്ലേ? കേക്കട്ടെ, പാതിരാത്രിയില്ല, ഇവനൊക്കെ വിളിക്കാൻ കണ്ട നേരം. ആ മനുവേട്ട, ഒരു കാര്യം കേക്കണോ? ഇന്നിവിടെ അച്ഛനും ബാലുവേട്ടനും തമ്മില് പൊരിഞ്ഞ ഡിസ്കഷൻ ആയിരുന്നു. എന്ത് ഡിസ്കഷൻ? മനുവേട്ടന്റെ പോക്ക് ശരിയല്ലെന്നും ഒരു കടിഞ്ഞാണിടണോന്നും ബാലുവേട്ടൻ. അച്ഛനല്ലേ ആള്. നീ എന്താ കേട്ടെന്ന് പറ? അങ്ങനെ കടിഞ്ഞാണിടണോന്ന് തോന്നിയ ആ നിമിഷം ചേട്ടനെ കമ്പനി ഇന്ന് പുറത്താക്കുന്നു. എന്നെ ആ സിംഗപ്പൂർ കൊന്തനെ കൊണ്ട് കെട്ടിക്കുന്നു അച്ഛൻ. മനുവേട്ടൻ എന്തിനാ ചിരിക്കുന്നത്? നിന്നെ വേറെ കെട്ടിക്കാനോ? അത് ഓർക്കുമ്പോഴാ ചിരി. കമ്പനി പോണെങ്കി പോട്ടെ, പക്ഷെ നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. ലൈറ്റ് അണക്കട്ട. എന്താ? ഒരു കുഞ്ഞു പർച്ചേസ്, ഞാൻ ഇപ്പൊ വരാം. ജസ്റ്റ് 5 മിനിറ്റ്സ്. അതൊക്കെ പിന്നെ പോരെ, ഞാൻ ഇപ്പൊ വരാന്നേ. ഇതൊരു നടക്ക് പോവില്ല. ആ വർമാജി, ഞാൻ ഇത്തിരി ലേറ്റ് ആവും. ആ വെൽക്കം ഗ്രൂപ്പിന്റെ മീറ്റിംഗ് വർമാജി അറ്റൻഡ് ചെയ്താ മതി. ആ അവള് കൊണ്ടുകൂടെ. ലേക്ക് സൈഡ് റിസോർട്ടിൽ ഒരു സ്യൂട്ട് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. നീ മനുവേട്ടൻ ഒന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഇവിടെ പറഞ്ഞാ പർമാജി, ഞാൻ പിന്നെ വിളിക്കാം. മനുവേട്ടാ, ഞാനൊരു ഷോപ്പിംഗിന് വന്നു. എന്റെ ഷോപ്പിംഗ്? എനിക്കല്ല, കിച്ചുവിന്. എന്നിട്ട് കിച്ചു എവിടെ? കിച്ചു അകത്തോട്ട് പോയി, ഞാനങ്ങോട്ട് പോകാനാണ് പോവാൻ. എന്നാ ഞങ്ങളും നടത്തി കുറച്ച് ഷോപ്പിംഗ്. ദേ മനുവേട്ടൻ ഒരു അടിപൊളി ഷർട്ട് വാങ്ങിയിട്ടുണ്ട്, കാണിക്കാം. അതൊക്കെ വിശദമായിട്ട് വീട്ടിൽ ചെന്നിട്ട് കാണാം. പൊയ്ക്കോ പൊയ്ക്കോ, ഭയങ്കര വെയില്. ഇന്നെങ്കിലും ഒന്ന് നേരത്തെ വരില്ല മനുവേട്ടാ? ഇന്നോ? ഇന്ന് നേരത്തെ വരും, നേരത്തെ വരും. മനു, മനു ഇങ്ങ് വന്നേ. ഇതുണ്ടോ നോക്കിയാ, ഞാൻ എന്താ വാങ്ങിയത്? ഇഷ്ടായോ? റിങ്, റിങ്. കൊള്ളല്ലേ? പൊയ്ക്കോ പൊയ്ക്കോ. ഇതാരാ മനുവേട്ടാ? മനസ്സിലായില്ലേ? ഇതകല. എന്നുവെച്ചാ കിച്ചുവില്ലേ, കിച്ചു, കിച്ചുവിന്റെ വൈഫ്. കിച്ചു എപ്പോഴാ കല്യാണം കഴിച്ചത്? ഇതേ ചോദ്യം ഞാനും ചോദിച്ചു. കള്ളൻ ആരോടും പറഞ്ഞില്ല, ഇന്നാ ഞാനും അറിയുന്നത്. കിച്ചു അവിടെ ഷോപ്പിംഗ് കഴിഞ്ഞില്ലേ? ഒരാളെ ഇങ്ങോട്ട് പരിചയപ്പെടുത്തുമ്പോ തിരിച്ചും പരിചയപ്പെടുത്തണ്ടേ? ഈ മനുവേട്ടൻ, ഞാൻ പറഞ്ഞോളാം. അഖില, ഞാൻ രഞ്ജു, മനുവേട്ടന്റെ ഭാര്യ. ഇനിയിപ്പോ പോയിക്കൂടെ? പ്രോമിസ് ചെയ്ത പോലെ നേരത്തെ വരണേ. ഓക്കെ, ബൈ അഖില. അഖില, കള്ളനാ നിങ്ങൾ. അഖില, ഞാൻ പറയുന്ന കേട്ടോ. സാർ പ്ലീസ്, എന്നെ നിർബന്ധിക്കരുത്. സാറിന് വേണ്ടി എന്തിനു ഞാൻ കൂടെ നിന്നിട്ടുണ്ട്, പക്ഷെ ഇതെനിക്ക് വയ്യ. എന്തിനാണ് അഖില എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞത്? കിച്ചു, എന്റെ അവസ്ഥ നീ എന്താ മനസ്സിലാക്കാത്തത്? പെട്ടെന്ന് അങ്ങനെ ഒരു കണ്ടുമുട്ടലുണ്ടായപ്പം പിന്നെ ഞാൻ എന്താ പറയേണ്ടിയിരുന്നത്? അവൾ എന്റെ കാമുകിയാണെന്നോ? എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നവനായതുകൊണ്ടാ നിന്റെ പേര് ചേർത്ത് ഞാൻ പറഞ്ഞു പോയത്. പക്ഷെ സാർ, സത്യം എന്തായാലും പുറത്തു വരില്ലേ? രഞ്ജു ചേച്ചി എന്നെ പറ്റി എന്ത് വിചാരിക്കും?
അഖിലക്ക് എന്ത് തോന്നിക്കാണും എന്നെ കുറിച്ച്? അഖിലെ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാം. അതിനാ ഒരു തവണ കൂടി അവളെ എന്റെ മുന്നിലെത്തിക്കാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത്. ഇല്ല സർ, എനിക്കതിന് കഴിയില്ല. എന്നെ ഒഴിവാക്കി തരണം പ്ലീസ്. എനിക്ക് മനസ്സിലായി, നിനക്ക് ബുദ്ധിമുട്ടാണല്ലേ. സ്വന്തം അനുജന്റെ സ്ഥാനത്താ നിന്നെ ഞാൻ കണ്ടത്. ഏതാപത്തിനും കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചു. തെറ്റിപ്പോയി, എനിക്ക് തെറ്റിപ്പോയി. ചെന്ന് പറയാൻ ഞാൻ രഞ്ജുവിനോട് എല്ലാം നുണയായിരുന്നു. അഖില എന്റെ കാമുകയാണെന്ന്. അതോടെ എല്ലാം അവസാനിക്കും. ഈ സ്ഥാപനവും സ്ഥാനമാനങ്ങളും എല്ലാം തകർന്നടിയട്ടെ. ഞാനൊരു തെണ്ടിയെ പോലെ ഈ റോഡിലൂടെ അലയട്ടെ. എന്നാ പിന്നെ എന്തിനാ നിന്റെ സ്വപ്ന സൗദം മാത്രം ബാക്കി? അതും പറയാ സാർ. എന്റെ ജീവിതം തുലച്ചിട്ട് ഇവിടെ അങ്ങനെ ആരുടെ സ്വപ്നങ്ങൾ പൂണി? ഞാൻ പോകാം, അഖിലയുമായി സംസാരിക്കാം, അവളെ സാറിന് മുമ്പിൽ കൊണ്ടുവരാം. ഇതാ പണം, ഇനിയും വേണോ തരാം? വേണ്ട സാർ, ഒന്നും വേണ്ട. സാറിനത് എന്തു പറ്റി? ഇത്രയും ദേഷ്യം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ദേഷ്യപ്പെട്ടെന്ന് ആര് പറഞ്ഞു? ചെറിയൊരു ഡ്രാമയല്ലേ. അഖിലയെ വീണ്ടും എന്റെ മുന്നിലെത്തിക്കാൻ കിച്ചുവിന് മാത്രമേ കഴിയൂ. അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ അവന്റെ സ്വപ്നത്തിൽ തന്നെ കയറി പിടിച്ച ഒരു പെർഫോമൻസ്. എന്താ ബുദ്ധി, സമ്മതിച്ചിരിക്കുന്നു. വർമാജി, ഈ ലോകത്ത് സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഒരു കള്ളം ഉറക്ക പറഞ്ഞാൽ അപ്പ വിശ്വസിക്കും. പോയിന്റ് ഈസ് നോട്ടഡ് സർ. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട, ആരെയും കാണും വേണ്ട. ചതിയനാ, വഞ്ചകനാ, പുറത്തൊരു മുഖവും ഉള്ളില് മറ്റൊരു മുഖവുമാണ് അയാൾക്ക്. നീ എന്റെ നല്ല ഫ്രണ്ടാണെന്ന് ഞാൻ കരുതിയത്. എല്ലാം അറിയാവുന്ന നിനക്കെങ്കിലും എന്നോട് പറയാമായിരുന്നു. അഖില പ്ലീസ്, എന്റെ അവസ്ഥ തനിക്ക് മനസ്സിലാവില്ല. എന്നെ മനസ്സ് വായിക്കാനും തനിക്ക് കഴിയില്ല. ഞാൻ തന്റെ നല്ല ഫ്രണ്ട് തന്നെ. ഇൻ എവറി സെൻസ് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഒരു തവണ കൂടി മനസ്സാറിനെ സോറി, ഞാൻ പോകാം. രക്തം വരുന്നു. സാരമില്ല, നിക്കോ. സോറി കിച്ചു, എനിക്ക് എന്നെ നിയന്ത്രിക്കാനായില്ല. അഖിലയുടെ ഫീലിംഗ്സ് എനിക്ക് മനസ്സിലാവും. തന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യൂ. നമ്മളിലൊക്കെ ഓരോ കുറവുകൾ ഉണ്ടെങ്കില് അത് നമ്മളറിയാതെ മറ്റു പലരെയും വേദനിപ്പിച്ചു നിൽക്കും. എനിക്ക് വേണ്ടി ഒരു തവണ, ഒരൊറ്റ തവണ താൻ മനസ്സാറിനെ കാണണം പ്ലീസ്. പിന്നെ പിന്നെ തന്റെ മനസ്സ് പറയുന്ന പോലെ താൻ തീരുമാനിച്ചു. ഇനി എന്താ പറയാനുള്ളത്? ഒരു നുണ മറയ്ക്കാൻ മറ്റൊരു നുണ അല്ലാതെ എന്താ? അഖിലയോട് ഞാൻ ഒരു നുണയും പറഞ്ഞിട്ടില്ല. ഇല്ലായിരിക്കാം, പക്ഷേ പറയേണ്ട ഒരു സത്യം മാത്രം പറഞ്ഞില്ല. നിങ്ങൾ വിവാഹിതനാണെന്ന സത്യം. ഇല്ല, പറഞ്ഞില്ല. എന്തുകൊണ്ട്? അത് സത്യമല്ലാത്തതുകൊണ്ട്. രഞ്ജു എന്റെ അമ്മാവന്റെ മകളാണ്. സ്നേഹിച്ച പുരുഷൻ വിവാഹത്തലേന്ന് കാലുമാറിയപ്പോ മറ്റേതൊരു പെൺകുട്ടിയെ പോലെ മാനസികമായി അവളും തകർന്നുപോയി. 3 ദിവസം ബോധം നശിച്ച ആശുപത്രിയിൽ കിടന്ന അവൾ ബോധം വന്നപ്പോൾ ആദ്യം മുന്നിൽ കണ്ടത് എന്നെയാണ്. സത്യത്തിൽ എന്റെ ദുരവസ്ഥ അവിടെ തുടങ്ങിയായിരുന്നു. അവളുടെ വിവാഹം കഴിഞ്ഞെന്നും അവളെ സ്നേഹിച്ച ചെറുപ്പക്കാരൻ ഞാനാണെന്നുമുള്ള വിചിത്രമായ വിചാരം എങ്ങനെയോ മനസ്സിൽ കടന്നുകൂടി. അത് തിരുത്താൻ പോയപ്പം ആകെ വയലന്റ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇന്ന് ഞാൻ അങ്ങനെ അഭിനയിക്കുകയാണ്. അഖിലയ്ക്ക് ഓർമ്മയില്ലേ, ഞാൻ അവളുടെ ഭർത്താവാണെന്ന് അവളെന്ന് പറഞ്ഞപ്പം ഒപ്പമുണ്ടായിരുന്ന അമ്മു ഒന്നും മിണ്ടിയില്ല. എന്തുകൊണ്ട്? മിണ്ടിയാൽ അവിടെ ഒരു സീൻ ഉണ്ടാവുമെന്ന് അമ്മുവിന് അറിയാം. പാവം അമ്മുവിന് പോലും അഭിനയിക്കേണ്ടി വന്നു. ആ അവസ്ഥയിൽ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് അഖിലയെന്ന് രഞ്ജുവിനോട് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്ക്. അടുത്ത മാസം ചികിത്സയ്ക്കായി അവൾ ബാംഗ്ലൂർക്ക് പോവുകയാണ്. ഇനി അഖില എന്നോട് പിണങ്ങിയാലും ശരി, എന്നെ വെറുത്താലും ശരി, പഴയ രഞ്ജുവിനെ വീണ്ടെടുക്കാൻ വേണ്ടി എനിക്ക് അഭിനയിച്ചേ പറ്റൂ. സോറി. നെല്ലും പതിരും ഞാൻ ഇപ്പൊ തിരിച്ചു തരാം. ആള് ബാംഗ്ലൂരിട്ട് പോയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഹായ്, അമ്മു അല്ലേ? അതെ, ഞാൻ ഡോക്ടർ ജയലക്ഷ്മിയുടെ കസിൻ ജോൾസിനാ. ഇതെന്റെ ഫ്രണ്ട്. അമ്മു എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാനോ? എങ്ങനെ? ഞാൻ പറയാം. മനസാന്റെ കമ്പനിയില് ഞാനൊരു പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അമ്മു ഒന്ന് മനസാനോട് റെക്കമെൻഡ് ചെയ്യും. അയ്യോ, ഞാൻ പറഞ്ഞാലൊന്നും മനോട്ടം കേക്കില്ല, ഓടിക്കുന്നെ. പിന്നെ ആര് പറഞ്ഞാ കേക്കും? രഞ്ജിച്ചേ കണ്ടാ മതി. അതാരാ? മനോട്ടന്റെ ഭാര്യ. ചേച്ചി പറഞ്ഞ മനോട്ടിനെ കേൾക്കാതിരിക്കാൻ പറ്റില്ല. ആ ചേച്ചിക്ക് എന്തോ അസുഖം. അസുഖോ? എന്തസുഖം? അല്ല, എന്തോ മെന്റൽ പ്രോബ്ലം. മൈ ഗാഡ്,
നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾക്ക് എവിടുന്ന ഈ ന്യൂസ് കിട്ടിയത്? മാനുവേട്ടന്റെ ചെവിയിലെങ്ങാൻ ഇതെത്തണം. അയ്യോ കുട്ടി, ആരാ പറഞ്ഞതെന്ന് ഓർമ്മയില്ല. പക്ഷേ എന്റെ പക്ഷേ, ആദ്യം മാനുവേട്ടനെ കുറിച്ചും കമ്പനിയെ കുറിച്ചും ശരിക്കും മനസ്സിലാക്കുക, എന്നിട്ട് മതി ജോലിക്ക് ചേരുന്നൊക്കെ. എന്ത് മണ്ടത്തരമാക്കി നീ പറയുന്നേ? ഈ ഒരു നിസ്സാര കാര്യത്തിന് ജോലി വേണ്ടെന്ന് വെക്കി. നിസ്സാര കാര്യോ? പക്കാ ഫ്രോഡായ അയാളുടെ കമ്പനിയില് ഞാൻ ഇനി എങ്ങനെ ജോലി ചെയ്യും? ചെല്ലാൻ പോവാ ഞാൻ അങ്ങോട്ട്. എന്നിട്ട് അയാളുടെ മുഖത്ത് നോക്കിയാലും വർത്താനം പറയണം. ഇതാ ഇപ്പൊ നന്നായി. അയാളൊരു പക്കാ ഫ്രോഡാണെങ്കിൽ നീ ഒരു പക്കാ ഫൂളാണെന്നേ ഞാൻ പറയൂ. ഐമാറ്റ് കമ്പനിയിലെ മോഡലാകണമെന്ന് നീ കുറെ കൊതിച്ചതല്ലേ? ഇപ്പൊ അത് കിട്ടാൻ ചെയ്തു. പറയുന്ന പണവും തരുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ വേണ്ടാന്ന് വെക്കുന്ന നീ ഒരു ഫൂളല്ലേ? ഞാൻ പിന്നെ എന്താ വേണ്ടത്? അയാൾ ഇങ്ങോട്ട് കളിച്ചതുപോലെ നീ അങ്ങോട്ടും കളിക്കണം. അയാൾ പറഞ്ഞ കള്ളക്കഥ വിശ്വസിച്ചതായിട്ട് നീ അഭിനയിക്കണം. എന്നിട്ട് അയാളായിട്ട് വട്ടം ചുറ്റിക്കണം. ഇനി ഒരു പെണ്ണിനോടും ഈ മാതിരി കാട്ടാതിരിക്കാൻ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ്. ഞാൻ ആലോചിക്കുകയായിരുന്നു നമ്മുടെ കിച്ചുവിന്റെ കാര്യം. കിച്ചു എന്ത് പറ്റി? പച്ച പാവായിരുന്ന ചെക്കൻ ഇത്ര പെട്ടെന്ന് ഒരു കല്യാണം കഴിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കാനേ വയ്യ. ഈ പ്രേമത്തിന് കണ്ണില്ലെന്നല്ലേ, ഇതും ചെയ്യും ഇതിനപ്പുറവും ചെയ്യും. നമ്മളും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. നിന്റെ അച്ഛന്റെ കണ്ണു വെട്ടിച്ച് ഒരു കൊല്ലമല്ലേ പ്രേമിച്ചു നടന്നത്? അതിന് ഇയാള് പച്ച പാവൊന്നും ആയിരുന്നില്ലല്ലോ. പാവമാണോ പിഴയാണോ എന്ന് ഇങ്ങനെയൊക്കെയല്ലേ അറിയുന്നത്? അവന്റെ കണ്ണിന്റെ പുറത്തൊരു കറുത്ത പാട വീണ് കിടക്കുന്ന കണ്ടില്ലേ, ലവിന്റെ. ഏതായാലും നമ്മുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫല്ലേ, നമുക്കൊരു വിവാഹ സമ്മാനം കൊടുക്കണം. അതെ അതെ, ഞാനും അത് ആലോചിച്ചു. നാളെ തന്നെ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കും. അയ്യോ അതുപോരാ, ഒരു സർപ്രൈസ് ആവട്ടെ. നമ്മള് തന്നെ അത് നേരിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി. അതെ, അതിനെന്താ? ഒന്നുമില്ല, പക്ഷെ നമ്മളെ ശമ്പളം വാങ്ങുന്ന നമ്മുടെ സ്റ്റാഫിന്റെ വീട്ടിൽ നമ്മൾ പോകുന്നത് അത് വേണോ? വേണം. ഈ മനുവേട്ടന്റെ ഒരു കോംപ്ലക്സ്. മനുവേട്ടൻ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ പോയിക്കോളാം. വേണ്ട വേണ്ട, നമുക്ക് ഒരുമിച്ച് പോകാം, അതാ എല്ലാവർക്കും നല്ലത്. സാർ, ഇത് വെറുതെ കുഴപ്പത്തിനാണ്. ഒരിക്കലും ഒരു നുണ പറഞ്ഞു, രഞ്ജി ചേച്ചി അത് വിശ്വസിക്കുകയും ചെയ്തു. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കോടെ. നിർത്താമായിരുന്നു, പക്ഷെ അവൾ വിശ്വസിച്ചു പോയില്ലേ. ഇനി പൊളിഞ്ഞാലാണ് കൂടുതൽ കുഴപ്പം. കറക്റ്റ്. ഈ കിച്ചൻ എന്താ പറഞ്ഞു?